ചാലിയാറും ചെറുപുഴയും നീർത്തടങ്ങളും പൊൻപറക്കുന്നു. ദേശാടന പക്ഷികളും നേന്ത്രവാഴത്തോപ്പുകളും കാവുകളും ക്ഷേത്രങ്ങളും മസ്ജിദും അടങ്ങുന്ന സ്നേഹസാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നാടായ മാവൂർ. അതെ, മാക്കൂട്ടങ്ങളുടെ നാടായ മാവൂർ. 1960കളിലാണ് ഗോളിയോ റയൻസ് എന്ന വ്യവസായ ഭീമൻ മാവൂരിലേക്കെത്തിയത്. വിവിധ പ്രദേശങ്ങളിലെ വിദഗ്ധരായ തൊഴിലാളികളും കൂടെ മാവൂരിലെത്തി. പതുക്കെ കമ്പനി കെട്ടിടങ്ങൾ ഉയർന്നു. തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളും റിക്രിയേഷൻ ഹാളുകളും യൂണിയൻ ഓഫീസുകളും മാവൂരിൽ നിറഞ്ഞു. നിന്നു തിരിയാൻ പറ്റാത്ത വിധം വാഹനങ്ങൾ കൊണ്ടും ആൾത്തിരക്കുകൊണ്ടും മാവൂരങ്ങാടി നിറഞ്ഞു. ശമ്പളം കിട്ടുന്ന 10 തീയതി മാവൂരിന്റെ ഉത്സവമായി മാറി. പല നാടുകളിൽ നിന്നെത്തിയ ആ തൊഴിലാളികൾ കൈക്കരുത്തും വൈദഗ്ധ്യവും മാത്രമല്ല, തങ്ങളുടേതായ കലാബിരുദുകളും മാവൂരിലേക്കെത്തിച്ചു. തൊഴിലാളി യൂണിയൻ ഓഫീസുകൾ നാടക റിഹേഴ്സലുകളാലും സംഗീത സതിരുകളാലും നിറഞ്ഞു. സരിക, നവധാര, ധ്വനി, സംസ്കാര, ആവാസ്, അങ്ങനെ അനേകമനേകം കലാസംഘടനകൾ. എന്നാൽ അതിലേറ്റവുമധികം മുന്നോട്ടു പോയത് നവതാര തിയേറ്റേഴ്സ് ആണ്. വിളംബരം എന്ന പ്രശസ്ത നാടകം പുരുഷൻ കടലുണ്ടി എന്ന അതുല്യ സംവിധായകനെയും പ്രശസ്തിയിലേക്കെത്തിച്ചു. നവതാരയിലൂടെ വളർന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ വി കെ ജി മെട്രോ, ആലപ്പി സക്കറിയ, ശ്രീനിലയം മോഹൻ എന്നീ അതുല്യ കലാകാരന്മാർ വിപ്ലവം ഹൃദയത്തിലാവാഹിച്ച് പടികടന്നുപോയ സഖാവ് ശ്രീധരേട്ടൻ, അങ്ങനെ അങ്ങനെ ഒട്ടനവധി പ്രതിഭകൾ. സരിക ജോർജ്, മാവൂർ ഗോപി, ഡേവിഡ് ഏട്ടൻ, മുക്കം ബാസി, ഗോപാലൻ കൊല്ലാർകണ്ടി, വിശ്വം കെ അഴകത്ത്, കിട്ടപ്പ മാസ്റ്റർ, വാസു മുണ്ടയ്ക്കൽ, മാവൂർ വിജയൻ, പി കെ ബാബുരാജ്, വാസുവേട്ടൻ വെണ്ണക്കോട്, മുരളി മാസ്റ്റർ എന്നീ മികച്ച കലാകാരന്മാർ ഇന്നും മാവൂരിൻ്റെ ഹൃദയഭൂമികയിലുണ്ട്. അന്നത്തെ നവധാരയുടെ സെക്രട്ടറിയായിരുന്നു അങ്ങാടിപ്പുറത്തുകാരൻ വേലായുധൻ. അച്ഛൻ്റെ കലാപ്രവർത്തനങ്ങൾ നോക്കിയും കണ്ടും വളർന്ന മൂത്തമകൻ രാധാകൃഷ്ണനും കല തൻ്റെ ഹൃദയത്തുടിപ്പാക്കി മാറ്റി. 4 ക്ലാസ് പഠിക്കുമ്പോഴാണ് പാട്ടിലേക്കുള്ള കമ്പം തുടങ്ങിയത്. 4 മണിക്ക് സ്കൂളിൽ വരാൻ വഴി കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ബേജാറായി. അപ്പം എന്താ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ, അവിടെ ജനലുകൾ കൂടെ നോക്കി കാണിയിരുന്നു. അതിന് വന്നിട്ട് ഞാൻ കുറേ അടിച്ചു. അപ്പോൾ അടുത്ത വീട്ടിലുള്ള ആള് പറഞ്ഞു, അടിക്കണ്ട, അവൻ അറന്നല്ലേന്ന്. അച്ഛൻ അന്ന് രാത്രി പണിയായിരുന്നു. അങ്ങനെ വാസന തുടങ്ങിയില്ല. പിന്നെ പാട്ടിലേക്കാണ് ആ ഒരു കമ്പം. പിന്നെ എങ്ങനെ പാടിപ്പാടി എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടിരിക്കുന്നത്. മാവൂർ ഗോളിയോ റയൻസ് സ്കൂൾ പഠനകാലത്ത് തന്നെ മിമിക്രിയും സംഗീതവും രാധാകൃഷ്ണനിലെ കലാകാരനെ ശ്രദ്ധേയനാക്കി. ക്ലാസ് കഴിഞ്ഞാൽ ഓട്ടവും ചാട്ടവും ഈശപ്പുമെന്നും അറിയലും രാഷ്ട്രം ഇതിന് മേളിൽ കയറി ഓടുന്നു, ഇതൊക്കെ എപ്പോഴും മനസ്സിലിങ്ങനെ രാഷ്ട്രം കൂടെ നിന്ന് കളിക്കുന്നവർ സ്റ്റെപ്പുകൾ കാണുമ്പോൾ ഓർമ്മ വന്നു തോന്നും. ഒരു 10-20 കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല ഞങ്ങൾ. ഞങ്ങൾ അന്ന് തൊട്ട് ജൂനിയറും സീനിയറും ഒന്നും മാറ്റില്ല. കാര്യം ഞങ്ങൾ കലാ ഫംഗ്ഷനും മറ്റുള്ള കാര്യങ്ങളും പോകുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചുള്ള കൂട്ടായ്മ വന്നിരുന്നു അന്ന് മുതൽ. കാര്യം ഞങ്ങളിവിടെ ഒരു ഫ്ലവർ ഷോ നടക്കണമെങ്കിലും പൂക്കള മത്സരം നടക്കണമെങ്കിലും യൂത്ത് ഫെസ്റ്റ് നടക്കണമെങ്കിലും രാധാകൃഷ്ണ ഹംസ ടീമില്ലാത്ത ഒരു ഫംഗ്ഷൻ കൂടെ നടക്കും. വർക്കേഴ്സ് റിക്രിയേഷൻ ക്ലബ് ഹാളിൽ വെച്ച് കൊച്ചു രാധാകൃഷ്ണൻ പാടി. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. അന്ന് കൂട്ടുകാർ രാധാകൃഷ്ണന് നൽകിയ കയ്യടികൾ ഇന്നും ഇവിടെ മാവൂരിൽ മുഴങ്ങുന്നു. പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ വിയോഗവും ഗോളിയോ റയൻസിലെ ദീർഘകാല സമരവും. അമ്മയും 4 മക്കളുമുള്ള ആ കുടുംബത്തെ സാഹചര്യം പതിയെ അച്ഛൻ്റെ നാടായ അങ്ങാടിപ്പുറത്തെ വീട്ടിലേക്കെത്തിച്ചു. കുടുംബ ചുമതലകൾ തോളിലേറ്റിയ ആ ചെറുപ്പക്കാരൻ കോഴിക്കോടിൻ്റെ കലാരംഗത്തേക്ക് തൻ്റെ ജീവിതം പറിച്ചു നട്ടു. കോഴിക്കോട് മാപ്പിള കലാ അക്കാദമി ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ഗൾഫിൽ ഒരു മാസം നീണ്ടുനിന്ന സംഗീത പരിപാടികൾ. പിറന്നൊരി മണ്ണും മാറുകില്ല, നിറഞ്ഞൊരി കണ്ണും തോരുകില്ല, നിഷയും നിലാവും പകലും വേനൽക്കാറ്റും എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ പ്രവാസികളുടെ മനം കവർന്നു ശ്രീ രാധാകൃഷ്ണൻ.
അത് അവൻ ഫസ്റ്റ് സ്റ്റേജിൽ അവൻ ആ പാടി. അതെന്തോ അറിയില്ല അന്നത്തെ ആ, കാരണം അതിൻ്റെ വരികളും ഈ പ്രവാസ രോഗമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു പാട്ടായിരുന്നു. അതുകൊണ്ട് ആ രാധാകൃഷ്ണൻ അത് പാടിക്കഴിഞ്ഞോടുകൂടി ജനങ്ങൾക്കൊക്കെ വല്ലാത്തൊരു, ഇന്ന് രാധാകൃഷ്ണൻ അവിടെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഘടകം. ആ ഒരു പാട്ട് കൊണ്ടൊരു സിംഗർ അറിയപ്പെടുക, അല്ലെങ്കിൽ ആ 10 പരിപാടിയിലും ഈ പാട്ട് മസ്റ്റായിട്ടിരുന്നു. രാധാകൃഷ്ണനെ ഈ പാട്ട് വേണമെന്ന് കമ്മിറ്റിക്കാർ പറയും. ആ രാധാകൃഷ്ണനെ കൊണ്ട് ആ പാട്ട് പാടിക്കുന്ന നോട്ടുമാലകളും, അത് അവന് കുറേ പ്രസൻ്റും ഒക്കെ ആ ടൂറിൽ കിട്ടിയില്ല, ഈ ഒറ്റ പാട്ട്. അപ്പം ഇന്നത്തെ പ്രശസ്ത സംഗീത സംവിധായകൻ തേജ് മെർവിൻ തുടങ്ങി അനേകം പ്രതിഭകൾ കാലുറപ്പിക്കുന്ന സമയം. സാമുറിൻസ് ഓർക്കസ്ട്രയിലൂടെ അവരെല്ലാം ഒത്തുകൂടി. രാധാകൃഷ്ണൻ സാധാരണ നമ്മുടെ ഗാനമേളയിൽ രണ്ടോ മൂന്നോ പാട്ടോ പാടാറുള്ളൂ. പിന്നെ ഈ പുള്ളിൻ്റെ ഒഴിവ് മൂലം രാധാകൃഷ്ണൻ പിന്നെ അന്ന് തൊട്ട് രാധാകൃഷ്ണൻ പിന്നെ നമ്മളെ സാമുറിൻസ് ക്ലബ്ബിലെ ലീഡിങ് സിംഗറായി മാറി. നമ്മുടെ ക്ലബ്ബിൽ മാത്രമല്ല, കോഴിക്കോടുള്ള ഒരുപാട് ക്ലബ്ബുകളൊക്കെ രാധാകൃഷ്ണൻ വിളിക്കാൻ തുടങ്ങി. എസ് ബി യുടെ പാട്ടുകൾ നല്ല പക്കയായിട്ട് പാടും. പിന്നെ മാത്രമല്ല എൻ്റെ ഒരുപാട് കമ്പോസിങ്ങിന് രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് മാപ്പിളപ്പാട്ട് കേസറ്റ് ഒരു കാലത്ത് കുറേ ചെയ്തിരുന്നു. ആ സമയത്ത് രാധാകൃഷ്ണൻ്റെ കൂടെ കമ്പോസിങ് ഇരിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ അലയടിച്ച ഇളയരാജ എസ് പി സംഗീത വസന്തം പതുക്കെ ഇങ്ങ് കേരളത്തിലുമെത്തി. ഇളയനില തുടങ്ങിയ പ്രശസ്ത ഗാനങ്ങൾ രാധാകൃഷ്ണൻ പാടിയത് കേരളത്തിലെ ജനങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചു. ജൂനിയർ എസ് പി ആയി കേരളം മുഴുവൻ പ്രസിദ്ധനായി. സുപ്രസിദ്ധ ഗായിക കെ എസ് ചിത്രയുടെയും മറ്റനേകം പ്രശസ്തരുടെയും കൂടെ സംഗീത പരിപാടികളിൽ വേദി പങ്കിട്ടു. അവൻ്റെ ആ അനുഗ്രഹീതമായ ശബ്ദമാണ്, ആ ശബ്ദം ശരിക്കിപ്പോഴും നമുക്ക് ഞാനൊക്കെ ഇങ്ങനെ കേൾക്കുമായിരിക്കും ഇങ്ങനെ തോന്നുന്നു. എവിടെയൊക്കെ പോയാലും രാധാകൃഷ്ണൻ്റെ താമസം ഇവിടെ മാവൂരിൻ്റെ മണ്ണിലായിരുന്നു. സീഫൈൻസ് ഡ്രസ്സസുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ ആഴമുള്ളതായിരുന്നു. ഇവിടുന്ന് പാട്ട് റെക്കോർഡ് ചെയ്യലുണ്ട്, ഇവിടുന്ന് പാടലുണ്ട്. കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് റൂമിലാണ് കുറെ കാലം ഉണ്ടായിരുന്നത്. സംഗീത കൂട്ടുകൾ മാറിമറിയാൻ തുടങ്ങിയ കാലം. വേദികളിൽ ശബ്ദം മാത്രമല്ല നൃത്തവും അത്യാവശ്യമായി മാറി. അമ്മയുടെ അസുഖവും കുടുംബ പ്രാരാബ്ധങ്ങളും കാരണം രാധാകൃഷ്ണൻ പതിയെ അങ്ങാടിപ്പുറത്തു തന്നെ എത്തി. അങ്ങാടിപ്പുറം, തിരുമാന്താം കുന്നിലമ്മയുടെ തട്ടകം, ഞരളത്തിൻ്റെ സോപാന സംഗീതത്തിൻ്റെ നാട്, വള്ളുവനാടിൻ്റെ കലകളുടെ തലസ്ഥാനം. രാധാകൃഷ്ണൻ്റെ ജീവിതം വീണ്ടും സംഗീതത്തിൽ നിറഞ്ഞു. അതിന് പിന്തുണയായി ഒട്ടനേകം സുഹൃത്തുക്കളും ഗ്രാമസംഘടനകളും. ഇപ്പോൾ ഗ്രാമയ്ക്ക് വേണ്ടിയുള്ള ഒരു പിന്നെ ഒരു ടൈറ്റിൽ സോങ്, അത് സ്നേഹം ഗീതം തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ് രാധാകൃഷ്ണൻ പാടി സംഗീതം ചെയ്ത് പാടിയതാണ്. അപ്പം ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ വരെ രാധാകൃഷ്ണൻ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കീബോർഡ് ആർട്ടിസ്റ്റ് ഉണ്ണി അരിക്കോടിൻ്റെയും മുക്കം സലീമിൻ്റെയും കൂടെ ഒട്ടനേകം സംഗീത പരിപാടികൾ. അയാൾ നന്നായി കോങ്കോ ഡ്രംസ് വായിച്ചിരുന്ന ആളായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ പാട്ടിന് കുറേ പാട്ടിന് അദ്ദേഹം കോങ്കോ വായിച്ചു തന്നിട്ടുണ്ട്. പിന്നെയാണ് ഒരു പിന്നെ മിമിക്രിസ്റ്റ് ആയിരുന്നു അയാൾ, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അന്ന് താളവട്ടൊക്കെ ഇറങ്ങിയ ടൈമിൽ ജഗതിയുടെ സാധനങ്ങളൊക്കെ അയാൾ ഓരോ സാധനങ്ങൾ കോമഡി ആയിട്ട് വരും. പിന്നെ അയാൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സുപ്രഭാതത്തിലാണ് അയാൾ പെട്ടെന്ന് എസ് പി സാറിൻ്റെ പാട്ടുകൾ, എസ് പി സാറിൻ്റെ ജൂനിയർ എസ് പി എന്നാണ് ഞാൻ പിന്നെ അവനെ വിളിച്ചത്, ജൂനിയർ എസ് പി ബാലസുബ്രഹ്മണ്യം. അതിൽ ഒന്നും കാണാതെ ചിത്രയച്ചി അദ്ദേഹത്തെ ഒരു സ്റ്റേജിലേക്ക് ആളൊരു മെയിൽ സിംഗറായിട്ട് കൊണ്ടുപോകില്ല. കാരണം ചിത്രയച്ചി എന്ന് പറയുന്നൊരു സിംഗർ ആകെ പോയത് സതീഷ് ബാബുവേട്ടനെയാണ് ഒരു മെയിലായിട്ട് കൊണ്ടുപോകൽ. ഈ ഒരു മെയിലും ചിത്രയച്ചിയും മാത്രമാണ് ഒരു സ്റ്റേജിലുണ്ടാവുക. അതിലേക്ക് ഒരു സിംഗർ ആഡ് ചെയ്തത് രാധാകൃഷ്ണൻ മാവൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെയാണ്. ഗസൽ സന്ധ്യകൾ വേദികളിൽ നിന്ന് വേദികളിലേക്ക്. അദ്ദേഹം ശരിക്കും ഈ പാട്ട് പാടില്ല, അനുഭവിച്ചുള്ള അനുഭവിക്കാം. കാരണം ആ വരികൾ തീവ്രമായിട്ടുള്ള ഒരു സംഗീതാലാപനമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയവാഹിനി ഒഴുകുന്നു നീ, ആ ഗാനം മറക്കാൻ പറ്റില്ല.
കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് മോപിച്ച കാവ്യഭാവനെ എന്ന് തുടങ്ങുന്ന ആ ഗാനമൊക്കെ അത് ഒരു പെട്ടിൻ തമിലും വെച്ചാൽ ഞങ്ങൾ പാടുക. പക്ഷെ അതിന് ഭയങ്കര എഫക്റ്റീവാണ്, അവനങ്ങ് ജീവിക്കുകയാണ്. സംഗീതത്തിലലിഞ്ഞ ആ മനസ്സ് ശരീരത്തെ ബാധിച്ച അസുഖം അറിഞ്ഞില്ല. രണ്ടു മാസത്തെ ആശുപത്രി വാസത്തിലും കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം സംഗീതമയമാക്കി. ഇപ്പൊ ഗസലിക്ക് പിന്നെ കടന്ന് ഉമ്പായിന്റെ പാട്ടുകള്, അതാണ് അന്ന് രാധേട്ട അവസാനമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പാടിയിട്ടുണ്ട് ഉമ്പായിന്റെ പാട്ടുകൾ. ഇവിടെ കടന്നിട്ട് ആ ദുഃഖഗാനങ്ങളുണ്ട് കുറെ ദുഃഖാന, അത് രാധേട്ടൻ ഏതു നേരം അത് കേട്ട് കടന്നിരുന്നു. കരുണയില്ലാതെ രോഗം കവർന്നപ്പോഴും സംഗീത സാഗരത്തിൽ അഭയം തേടിയ ആ അതുല്യ കലാകാരന് വിധിക്ക് കീഴടങ്ങേണ്ടി വന്നു 2017 സെപ്റ്റംബർ 28. തന്റെ സംഗീതമല്ലാതെ ബാക്കിയൊന്നും ശേഷിപ്പിക്കാത്ത ആ അതുല്യ കലാകാരൻ ഓർമ്മയായി. ആ സംഗീതം ഇനി നമുക്ക് രാധാകൃഷ്ണന്റെ അനിയന്റെ മക്കളായ കണ്ണനിലൂടെയും കിച്ചുയിലൂടെയും കേൾക്കാൻ കഴിയട്ടെ. കാലം കവർന്ന ആ അതുല്യ കലാപ്രതിഭയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ, മാവൂർ കൂട്ടായ്മയുടെയും മാവൂർ ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെയും ശ്രദ്ധാഞ്ജലികൾ. ശ്രീ രാധാകൃഷ്ണൻ പാടി അനശ്വരമാക്കിയ ശങ്കരാനാഥ ശരീരാഭര എന്ന ഗാനം ഒരിക്കൽ കൂടി സംഗീതാസ്വാദകർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. സമഞ്ജുള വാഗ്നീനാസ മഹേന്ദ്രനീലത്യുതി കോമളാംഗീ മാതംഗ കന്യാ മനസാസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവദൻസേ ഭുജോനദേ കുങ്കുമരാഗശോണേ കുണ്ഡേഷു പാശാകുശ പുഷ്പപാ ശരീര പര വേദവിഹാരാധര ചീനേശ്വര ശങ്കര ആദശരീര പര വേദവിഹാരാധര ചീനേശ്വര ശങ്കര ക്ഷണ രാഗമേ യോഗമണി കാണമുണി കാണമേ ഗീതനി കാണമേ കാണമണി മൗന വിലക്ഷണ രാഗ വിലക്ഷണ രാഗമേ യോഗമണി കാദോപാസന ചേസിന വാടനു നീ വാടനു വേനൈനേ നാദോ വാസന ചേസിന വാടനു
ಸುರು ಗಂಗಾ ಪರಶುರಾಗಿನ ಶಿವಗಂಗಾ ಆ ಕಾಲನ ಹರಿನು ಮುಳುಗಂಗಾ